amazing. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിൻഡോ VFX എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലോട്ട് പോകുന്ന ടൈമിലായിട്ട് ഞാൻ നമ്മുടെ ഒരു കണ്ടൻറ് രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റപ്പിലോട്ട് വരുന്ന ടൈമിൽ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്ക്രീനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അത് കണക്കാണ് നമ്മളിവിടെ ലൈറ്റിങ്ങിന് വേണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റിംഗ് ലൈറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സോഫ്റ്റ് ലൈറ്റോ അതെല്ലാം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാതാണ്. ബട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ സ്ക്രീനിലായിട്ട് ചെറിയ രീതിയിൽ പോലും ഒരു രീതിയിലുള്ള ഷാഡോസും വരാത്ത രീതിയിൽ നിങ്ങൾ ലൈറ്റ്സ് സെറ്റപ്പ് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ ഷാഡോസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് കറക്റ്റ് ആ ഒരു ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ സ്ക്രീനിൽ കറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഷാഡോസ് ഒന്നും വരാത്ത രീതിയിൽ ലൈറ്റ്സ് സെറ്റപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു VFX ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കിനെമാസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കിനെമാസ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റൗസിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോ താഴെ ഇട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡൗൺലോഡ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കിനെമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കിനെമാസ്റ്റർ ഓപ്പൺ ചെയ്ത് 16:9 പറഞ്ഞ റേഷ്യോ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം നിങ്ങൾ മീഡിയയിൽ ബാക്ക്ഗ്രൗണ്ട്സിൽ പോയിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു ലെയറിലെ മീഡിയയിൽ പോയതിനു ശേഷം നമ്മളിപ്പോൾ ആക്ട് ചെയ്ത് ക്രിയേറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയുടെ ക്രോമാ കീ എന്ന് പറയുന്നത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട്, അപ്പോൾ അത് എനേബിൾ ചെയ്യുന്ന ടൈമിലായിട്ട് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ അങ്ങ് റിമൂവായി പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ലെയറിലെ മീഡിയയിൽ പോകുന്ന ശേഷം ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇൻഡിറ്റു ബാക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ പുറകിലോട്ടാക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു Snow 1 Snow 2 ലെയറിലെ മീഡിയയിൽ പോകുന്ന ശേഷം നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു Snow 1 Snow 2 നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൽ ആ ഒരു Snow 1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ Snow 1 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ പിറകിലായിരിക്കും വീഴുക. അത് കണക്കാണ് നമ്മുടെ ആ ഒരു Snow 2 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ഫ്രണ്ടിലായിരിക്കും വീഴുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആ ഒരു ഓഡിയോയിൽ പോയതിനു ശേഷം ഞാൻ തന്നേക്കുന്ന ആ 2 സൗണ്ട് എഫക്ട്സ് നിങ്ങൾ 1 by 1 നിങ്ങളോട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബേർഡ്സിൻ്റെ SFX ഉണ്ടല്ലോ, ആ ഒരു SFX എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 50% താഴോട്ട് ഇടുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനലി കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടാണ് തന്നെയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തരം കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇതേ കണക്കത്തെ VFX റിലേറ്റഡ് കണ്ടൻസിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്രിയേറ്റീവ് കണ്ടൻറ് ആയിട്ട് തന്നെ കാണാം. സോ അതുവരെ ടേക്ക് കെയർ.